ജ്യൂജീസ് ഫേവറിറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 122-ാം ദിവസം. സംഖ്യാപുസ്തകം 5-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, സകല കുഷ്ഠരോഗിയെയും സകല സ്രവക്കാരനെയും ശവത്താൽ അശുദ്ധനായ ഏവനെയും പാളയത്തിൽ നിന്ന് പുറത്താക്കുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്ക. ആണായാലും പെണ്ണായാലും അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കേണം. ഞാൻ അവരുടെ മധ്യേ വസിക്കയാൽ അവർ തങ്ങളുടെ പാളയം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ചു മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരായാൽ ചെയ്ത പാപം അവർ ഏറ്റുപറകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിൻ്റെ അഞ്ചിലൊന്നും കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവന് പകരം കൊടുക്കണം. എന്നാൽ അകൃത്യത്തിന് പ്രതിശാന്തി വാങ്ങുവാൻ അവന് ചാർച്ചക്കാരനില്ലെങ്കിൽ അകൃത്യത്തിനുള്ള പ്രതിശാന്തി യഹോവയ്ക്ക് കൊടുക്കുന്നത് പുരോഹിതന് ഇരിക്കണം. അതുകൂടാതെ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാനുള്ള പ്രായശ്ചിത്തത്തിൻ്റെ ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. ഇസ്രായേൽ മക്കൾ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരുന്ന സകല വിശുദ്ധ വസ്തുക്കളിലും ഉദർച്ചയായതൊക്കെയും അവന് ഇരിക്കണം. ആരെങ്കിലും ശുദ്ധീകരിച്ച് അർപ്പിക്കുന്ന വസ്തുക്കൾ അവനുള്ളവയായിരിക്കണം. ആരെങ്കിലും പുരോഹിതന് കൊടുക്കുന്നതെല്ലാം അവനുള്ളതായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, വല്ല പുരുഷന്റെയും ഭാര്യ പിഴച്ച് അവനോട് ദ്രോഹിച്ച് ഒരുത്തൻ അവളോടുകൂടി ശയിക്കുകയും അത് അവളുടെ ഭർത്താവിന് വെളിപ്പെടാതെ മറവായിരിക്കുകയും അവൾ അശുദ്ധയാകുകയും അവൾക്ക് വിരോധമായി സാക്ഷിയില്ലാതിരിക്കുകയും അവൾ ക്രിയയിൽ പിടിപെടാതിരിക്കുകയും ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയായിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയല്ലാതിരിക്കുകയും ചെയ്താൽ, ആ പുരുഷൻ ഭാര്യയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അവൾക്കു വേണ്ടി വഴിപാടായിട്ട് ഒരിടങ്ങഴി യവപ്പൊടിയും കൊണ്ടു ചെല്ലണം. അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തുരുക്കം ഇടുകയും അരുത്. അത് സംശയത്തിൻ്റെ ഭോജനയാഗമല്ലോ, അപരാധ ജ്ഞാപകമായ ഭോജനയാഗം തന്നെ. പുരോഹിതൻ അവളെ അടുക്കൽ വരുത്തി യഹോവയുടെ സന്നിധിയിൽ നിർത്തേണം. പുരോഹിതൻ ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലം എടുക്കണം. പുരോഹിതൻ തിരുനിവാസത്തിൻ്റെ നിലത്തെ പൊടി കുറേ എടുത്ത് ആ വെള്ളത്തിൽ ഇടേണം. പുരോഹിതൻ സ്ത്രീയെ യഹോവയുടെ സന്നിധിയിൽ നിർത്തി അവളുടെ തലമുടി അഴിച്ച് അപരാധ ജ്ഞാപകത്തിൻ്റെ ഭോജനയാഗം അവളുടെ കയ്യിൽ വെക്കണം. പുരോഹിതന്റെ കയ്യിൽ ശാപകരമായ കയ്പുവെള്ളവും ഉണ്ടായിരിക്കണം. പുരോഹിതൻ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ച് അവളോട് പറയേണ്ടത്, ആരും നിന്നോടുകൂടെ ശയിക്കുകയും നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ അശുദ്ധിയിലേക്ക് തിരികുകയും ചെയ്തിട്ടില്ല എങ്കിൽ ശാപകരമായ ഈ കയ്പുവെള്ളത്തിൻ്റെ ദോഷം നിനക്ക് വരാതിരിക്കട്ടെ. എന്നാൽ നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ പിഴച്ച് അശുദ്ധയാകുകയും നിന്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ നിന്നോടുകൂടെ ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പുരോഹിതൻ സ്ത്രീയെ കൊണ്ട് ശാപസത്യം ചെയ്യിച്ച് അവളോട്, യഹോവ നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ഉദരം വീർപ്പിക്കുകയും ചെയ്ത് നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നെ ശാപവും പ്രാക്കും ആക്കി തീർക്കട്ടെ. ശാപകരമായ ഈ വെള്ളം നിന്റെ കുടലിൽ ചെന്ന് നിന്റെ ഉദരം വീർപ്പിക്കുകയും നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ചെയ്യും എന്ന് പറയണം. അതിന് സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി കയ്പുവെള്ളത്തിൽ കഴുകി കലക്കണം. അവൻ ശാപകരമായ കയ്പുവെള്ളം സ്ത്രീയെ കുടിപ്പിക്കണം. ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായി തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സംശയത്തിൻ്റെ ഭോജനയാഗം വാങ്ങി യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്ത് യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം.
പിന്നെ പുരോഹിതൻ ഭോജനയാഗത്തിൽ ഒരു പിടിയെടുത്ത് യാഗപീഠത്തിന്മേൽ നിവേദ്യമായി ദഹിപ്പിക്കണം. അതിൻ്റെ ശേഷം സ്ത്രീയെ ആ വെള്ളം കുടിപ്പിക്കണം. അവൾ അശുദ്ധയായി തൻ്റെ ഭർത്താവോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വെള്ളം കുടിപ്പിച്ച ശേഷം ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായിത്തീരും. അവളുടെ ഉദരം വീർക്കുകയും നിതംബം ക്ഷയിക്കുകയും സ്ത്രീ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ശാപഗ്രസ്തയായിരിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീ അശുദ്ധയാകാതെ നിർമ്മലാകുന്നു എങ്കിൽ അവൾക്ക് ദോഷം വരികയില്ല. അവൾ ഗർഭം ധരിക്കും. ഇതാകുന്നു പാതിവൃത്യ സംശയം സംബന്ധിച്ചുള്ള പ്രമാണം. ഒരു സ്ത്രീ ഭർത്താവുണ്ടായിരിക്കെ പിഴച്ച് അശുദ്ധയാകുകയോ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയോ ചെയ്തിട്ട് അവളെ യഹോവയുടെ സന്നിധിയിൽ നിർത്തുമ്പോൾ പുരോഹിതൻ ഈ പ്രമാണമൊക്കെയും അവളിൽ നടത്തേണം. എന്നാൽ പുരുഷൻ അകൃത്യത്തിൽ ഓഹരിക്കാരനാകയില്ല. സ്ത്രീയോ തൻ്റെ അകൃത്യം വഹിക്കും.